സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പരിശോധനയിൽ തന്നെ തുടങ്ങാം. വീണ വിജയന്റെ കമ്പനിയുടെ ദുരൂഹ ഇടപാടുകളിൽ SFIO പരിശോധന ഇന്നും തുടർന്നേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ വിവരങ്ങൾ എങ്ങനെ? ഗുഡ് മോർണിംഗ് രോഹിണി. ഇന്നലെ ആരംഭിച്ച SFIO തിരുവനന്തപുരത്ത് KSIDC ഓഫീസിലും ഒപ്പം തന്നെ KMR വിവിധ ഓഫീസുകളിലുമായിട്ട് SFIO നടത്തുന്ന അന്വേഷണം ഇന്നും തുടരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ പ്രാഥമികമായ അന്വേഷണമാണ് SFIO നടത്തിയത്. തുടർന്ന് ഇന്നലെ കണ്ടെത്തിയ ചില രേഖകളിൽ കൃത്രിമത്വം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഒരു അന്വേഷണം KSIDC കേന്ദ്രീകരിച്ച് നടത്താൻ തന്നെയാണ് SFIO തീരുമാനം. അത് സംബന്ധിച്ച പരിശോധനകൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും. ഇന്നും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക തന്നെയാണ് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും KMR വിവിധ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് KSIDC ഓഫീസുകളിലും ഈ KMR ഉണ്ടായിട്ടുള്ള ഇടപെടൽ സംബന്ധിച്ചും ഒക്കെ തന്നെ അന്വേഷണം തുടരുന്നത്. എന്തായാലും ഈ അന്വേഷണം ഒരു ഊർജിതമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് SFIO വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്നും ഇത് സംബന്ധിച്ച അന്വേഷണം, മാസപ്പടി സംബന്ധിച്ച അന്വേഷണം, അനധികൃതമായി പണം സമ്പാദിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ അന്വേഷണം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഈ വിവിധ ഓഫീസുകളിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ അത് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച അന്വേഷണം ഉണ്ടാകും. കാരണം ഈ അന്വേഷണം ഊർജിതമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാസപ്പടി വിവാദത്തിൽ ഈ സേവനം നൽകാതെ കമ്പനിയിൽ നിന്നും വീണ വിജയനും കമ്പനിയും പണം കൈപ്പറ്റി എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KSIDC ഓഫീസുകളിൽ, അതായത് ഇവരുമായി ഇടപാട് നടത്തിയിട്ടുള്ള KSIDC ഓഫീസുകളിൽ ഇടപാടുകൾ സംബന്ധിച്ച രേഖകളൊക്കെ തന്നെ പരിശോധിച്ചു വരുന്നത്. ഈ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപാടിൽ കൃത്രിമത്വം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സംസ്ഥാന തലസ്ഥാനത്ത് ഈ KSIDC ഹെഡ് ഓഫീസിൽ വീണ്ടും ഇന്ന് പരിശോധന നടത്തുന്നത്. മറ്റ് വിവിധ ഓഫീസുകളിലും പരിശോധന ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും SFIO അന്വേഷണം വരും ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല ശ്യാം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ROC കണ്ടെത്തൽ ഗുരുതരമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് SFIO അന്വേഷണം ആരംഭിച്ചത്. ആദ്യം CMRLലും തുടർന്ന് KSIDC ഇന്നും KSIDC പരിശോധന തുടരും. അതുകഴിഞ്ഞാൽ എക്സാലോജിക്കിലേക്കായിരിക്കും നേരെ SFIO സംഘം എത്തിച്ചേരുക. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഒക്കെ പങ്ക് കൂടുതൽ തെളിവോടുകൂടി തന്നെ പുറത്തു വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. തീർച്ചയായും രോഹിണി, ഈ CPM നേതാക്കളെല്ലാം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി തുടങ്ങിയതിൽ എന്താണ് കുറ്റമെന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും പിന്നീട് പല കുറി ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ചുകൊണ്ട് CPM CPM ഉന്നത നേതാക്കൾ ഒക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ROC റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ ROC റിപ്പോർട്ടിൽ ഈ ക്രമക്കേട് നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ കമ്പനിയുടെ ആ ഒരു ഇടപെടലിനെ പറ്റി കൃത്യമായി സൂചിപ്പിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിന് ശേഷം ഈ ഇടത് നേതാക്കൾ ആരും തന്നെ ഇത് സംബന്ധിച്ച ഒരു വിവരണം നടത്താൻ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് ഇടത് നേതാക്കൾക്കും തന്നെ ബോധ്യമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെയാണ് മറ്റു പല വിഷയങ്ങൾ മുന്നിലേക്ക് എടുത്തിട്ടുകൊണ്ട് ഈ മാസപ്പടി വിവാദത്തെ ഒതുക്കാൻ ഇടത് നേതാക്കൾ ശ്രമിക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും അതിനെയൊക്കെ മറനീക്കി മാത്യുക്കോയിൽ നടനെ പോലുള്ള UDF നേതാക്കളും BJP പ്രതിപക്ഷ നേതാക്കളും ഒക്കെ തന്നെ ഈ മാസപ്പടി വാദവുമായി ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഊർജിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. എന്തായാലും ROC റിപ്പോർട്ടിലെ കണ്ടെത്തലൊക്കെ തന്നെ ഗുരുതരമാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അന്വേഷണം SFIO ഏറ്റെടുക്കുന്നതും തുടർന്ന് CMRLന്റെ ഓഫീസുകളിലേക്കും ഒപ്പം തന്നെ KSIDC
ഓഫീസുകളിലേക്കും ശാഖകളിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണം തുടരും. ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും കെ എസ് ഐ ഡി സിയുടെ ഓഫീസുകളിലെയും ഒപ്പം തന്നെ സി എം ആറിൻ്റെ രേഖകൾ പരിശോധിച്ച ശേഷം ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു നടപടി എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നും ഈ അന്വേഷണ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങൾ അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് ഈ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായത്. പിന്നെ തുടർന്ന് ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ ആരും തന്നെ ഇതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല. അതേസമയം തന്നെ നോക്കിക്കാണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇത്തരത്തിലൊരു അന്വേഷണം വന്ന സാഹചര്യത്തിൽ ബിനീഷ് കോടിയേരി ആരോപണവിധനായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സാഹചര്യത്തിൽ പോലും ഇതിന് കൃത്യമായ വിശദീകരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വിഷയത്തിൽ വീണ വിജയൻ്റെ ഇത്തരം ഇടപാടുകളിൽ എക്സാലോജിക്കലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മൗനം അത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഈ എസ് എഫ് ഐയുടെ അന്വേഷണം അത് ഏത് ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും എസ് എഫ് ഐയുടെ അന്വേഷണം മറ്റു ബ്രാഞ്ചുകളിലേക്കും കെ എസ് ഐ ഡി സിയുടെ ഓഫീസുകൾ ഹെഡ് ഓഫീസുകളിലെ അടക്കം രേഖകൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായ രേഖകളോ അല്ലെങ്കിൽ അനധികൃതമായ ഇടപാടുകളോ കണ്ടെത്തിയാൽ അത് സംബന്ധിച്ച കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ എസ് എഫ് ഐയുടെ റിപ്പോർട്ട് പരിഗണിച്ചാവും തുടരന്വേഷണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കെ എസ് ഐ ഡി സിയും ഒപ്പം തന്നെ എക്സാലോജിക്കും ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. എന്തായാലും എസ് എഫ് ഐയുടെ അന്വേഷണം നടന്നു വരികയാണ്. തുടർ ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു വിശദീകരണം കെ എസ് ഐ ഡി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകേണ്ടി വരും. കാരണം ഇത് സംബന്ധിച്ച് ഈ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഒരു തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എസ് എഫ് ഐയുടെ റിപ്പോർട്ട് പരിഗണിച്ച് അവൻ തുടർ അന്വേഷണങ്ങൾ എക്സാലോജിയിലേക്ക് ഈ അന്വേഷണത്തിന്റെ ദൂരം കുറഞ്ഞു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.